ഹലോ വെൽക്കം ബാക്ക് കേരളീറ്റ് പി എസ് സിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വ സ്വാഗതം ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമറ്റിക്കം ഡ്രോയിങ് എന്നുള്ള പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇപ്പോൾ കേരള പി എസ് സി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സിലബസ് ഏപ്രിലെ കലണ്ടർ വരുന്ന സമയത്ത് തന്നെ കൂടെ ഒരു പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഏപ്രിലെ കലണ്ടർ വരുമ്പോൾ നമ്മളത് നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ എ സി ഡി ഇൻസ്ട്രക്ടർ ആകെ മൂന്ന് വാക്യൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് കൂടാം അത് അധികം കൂടുതൽ കഴിഞ്ഞ തവണയെല്ലാം ഒരുപാട് പേരിനെ എടുത്തിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു പക്ഷേ ഇത്തവണ അത്രയും പേരിനൊന്നും എടുക്കില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ള വിവരം അറിയില്ല ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മൂന്ന് വാക്യൻസികളാണ് ഇതിന് വന്നിരിക്കേണ്ടത് വളരെ എളുപ്പമുള്ളൊരു പാറ്റേൺ ഓഫ് എക്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നത് ലാസ്റ്റ് ടൈമിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മാത്സ് സിമ്പിൾ ഒക്കെ ആണ് അതിൽ വന്നിരിക്കുന്നത് സിമ്പിൾ മാക്സിമം ഡ്രോയിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് ആണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്തായാലും കേരള പി എസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഏതാണെന്നുള്ളൊരു ഐഡിയ കിട്ടും എന്തായാലും ഇപ്പോൾ ജനറൽ പി എസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം അവരൊക്കെ ഈ ഒരു ടോപ്പിക്കൊക്കെ ഓൾറെഡി ആയിരിക്കും സർഫസ് എരിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് പ്രൊജക്ഷനും ലെറ്ററിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് ഡ്രോയിങ്ങിൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗവും ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിൻ്റെ ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും ഒന്നര മണിക്കൂറായിരിക്കും എക്സാമിനേഷൻ നമ്മുടെ ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ ഇപ്പം നമ്മുടെ എല്ലാവരും പ്രൊഫൈലിൽ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല അതല്ലാണ്ട് വേറെയും കുറെ എക്സാമിനേഷൻസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഐ ടി ട്രേഡ്സ്മാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമിനേഷൻസിൻ്റെ കൺഫർമേഷനൊക്കെ കൊടു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ആളുകൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് മാർക്കരുത് കൺഫർമേഷൻ കൊടുക്കാൻ മാറുന്ന കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് ഹോൾ ടിക്കറ്റ് വരില്ല എക്സാം എഴുതാനായിട്ട് പറ്റില്ല അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കുന്നത് വളരെ ആണ് അപ്പോൾ എന്തായാലും നല്ലൊരു പോസ്റ്റാണ് നല്ല സാലറി പാക്കേജ് ഒക്കെ ഉണ്ട് ഐ ടി ഐയിൽ ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ കയറുക എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക ജനറൽ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അധികം ടൈം വേണ്ടി വരില്ല വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഈ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ അവർക്ക് എന്തായാലും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് സിവിലും അങ്ങനെയുള്ള ആളുകളൊക്കെ സിവിലും മെക്കാനിക്കൽ പിന്നെ അറിയുള്ളതിന് ക്വാളിഫിക്കേഷൻ എല്ലാവരും ഉണ്ട് ബിടെക്കാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ബിടെക്കിലുള്ള എല്ലാ ആൾക്കാരും ഇതിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സിവിലുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സുഖമായിട്ട് കയറിപ്പോവും മെക്കാനിക്കലുകാർക്കൊക്കെ ഡ്രോയിങ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഓൾറെഡി പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഡ്രോയിങ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റുന്നൊരു എന്താണ് അതായത് ഇലക്ട്രോണിക്സ് വർക്കൊക്കെയാണ് ഇത്തിരി പാട് അവർ ആകെ ഫസ്റ്റ് ഇയർ മാത്രമേ പാടിച്ചുള്ള പാടുള്ളൂ പക്ഷേ അത് മാത്രം മതി കേട്ടോ ഏതാണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാമിനേഷൻ ക്രാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡേറ്റ് മറക്കണ്ട പതിനെട്ടാം തീയതിയാണ് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് പതിനാലാം തീയതി മുതൽ നമ്മളുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വീണ്ടും കാണുന്നത് വരയ്ക്കും താങ്ക് യു വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്